എങ്ങനെ വേണം വസ്ത്രം സെലക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. പിന്നെ നമ്മൾ ചിലർ പറയാറുണ്ട് ചില ഡ്രസ്സ് അവർക്ക് ചേരുന്നില്ല, അത് എന്ത് ഇടുമ്പോൾ ഒരു അപമ്യം പോലെ തോന്നുന്നു എന്നൊക്കെ പറയാറുണ്ട്. ആദ്യമായിട്ട് വണ്ണം ഉള്ളവരാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അതിന് ഡാർക്ക് കളേഴ്സ് ചൂസ് ചെയ്യുക. നമ്മൾ ടോപ്പാണെങ്കിൽ കുട്ടിയാണെങ്കിൽ സാരി ആണെങ്കിൽ ഏത് ഡ്രസ്സ് ആയിക്കോട്ടെ അതിന് നമ്മൾ എന്താ ഒരു ഡാർക്ക് കളേഴ്സ് എപ്പോഴും ചൂസ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഡാർക്ക് കളേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, മറൂണ്, അതേപോലെ വരുന്നത് നേവി ബ്ലൂ, ഇങ്ങനെയുള്ള ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഡ്രസ്സുകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് സാധാരണ വണ്ണമുള്ളവർക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും നുറുവായിട്ട് അതായത് മടക്കുകളായിട്ട് കാണപ്പെടും അല്ലേ. അങ്ങനെ ഈ ലൈറ്റ് ഷെയ്ഡുള്ള ഡ്രസ്സാണെങ്കിൽ ആ മടക്കുകളൊക്കെ പെട്ടെന്ന് എടുത്ത് കാണിക്കും. അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് കളറിലുള്ള ഡ്രസ്സ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. ലൈറ്റ് കളേഴ്സ് എന്ന് പറയുമ്പോൾ അതായത് ലൈറ്റ് പിങ്ക് അതേപോലുള്ള സ്കൈ ബ്ലൂ, ഓഫ് വൈറ്റ് തുടങ്ങിയ നിറങ്ങളാണ് കഴിവുന്നത് ഒഴിവാക്കുക. പിന്നെ വരുന്നത് പ്രിന്റ് തിരഞ്ഞെടുക്കുമ്പോൾ, അതായത് നമ്മൾ ഏത് തരത്തിലുള്ള കളേഴ്സ് തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു, അതിന് എന്നത് അതിനകത്ത് ഏത് തരം പ്രിന്റാണ് നമുക്ക് അതായത് വണ്ണമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അവരെന്ന് പറയുന്നത് ഒരിക്കലും ഒരുപാട് പൂക്കൾ ഉള്ളത്, വലിയ പ്രിന്റുകളുള്ളത്, ഇല്ലെങ്കിൽ ഒരുപാട് കളേഴ്സ് കൂടിച്ചേർന്നത്, പിന്നെ വരുന്നത് ചെക്ക് തരത്തിലുള്ളത്, പിന്നെ ഇങ്ങനെയൊക്കെ വരുന്ന കുറേ ടൈപ്പിലുള്ള അതായത് രീതി കൂടിയ ലൈൻസ് വരുന്നത്, ഇതൊന്നും കഴിവുന്നതും എടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇങ്ങനെയുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് വണ്ണം കൂടുതലായിട്ട് തന്നെ തോന്നും. ഇവർ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് ചെറിയ പൂക്കൾ, ചെറിയ ഡോട്ട്സ് ഇങ്ങനെയൊക്കെ വരുന്നത്, അതായത് എംബ്രോയിഡറി ബേസ് ആണെങ്കിൽ നെറ്റിൻ്റെ ഭാഗം അല്ലെങ്കിൽ ബോട്ട, അതായത് ടോപ്പിൻ്റെ അടിഭാഗം, അവിടേക്ക് ചെറുതായിട്ട് പ്രിന്റുകൾ വരുന്ന അതായത് എംബ്രോയിഡറി ഡിസൈൻസ് വരുന്ന ഡ്രസ്സുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു ഡാർക്ക് ഷെയ്ഡ് ഉപയോഗിക്കുക, പിന്നെ ചെറിയ പ്രിന്റുള്ളത് ഒരു ഉപയോഗിക്കണം. ഇനി വരുന്നത് നെക്ക്, അതായത് നമ്മുടെ കുർത്തീസ് ഒക്കെ നമുക്ക് തരുമ്പോൾ നെക്കുകൾക്ക് പ്രാധാന്യം അല്ലേ. അതായത് നെക്കുകൾ ഈ വണ്ണമുള്ളവർ ഒരിക്കലും അതായത് കോളർ നെക്ക് അതായത് ബോട്ട് ഷേപ്പ് നെക്ക് ഇതൊന്നും ചൂസ് ചെയ്യാതിരിക്കുക ബെറ്റർ. കാരണം അവർക്ക് കുറച്ചും കൂടെ അങ്ങനെ ഇടുങ്ങിയിരിക്കും, ഇടുങ്ങി വരുമ്പോൾ അവർക്ക് വണ്ണം തോന്നിക്കുകയാണ് ചെയ്യുക. ഇതിനിടയിലുള്ള തരത്തിലുള്ള നെക്ക് ഡിസൈൻസ് അവർ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വരുന്നത് സ്ലീവ്. സ്ലീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില കുർത്തീസൊക്കെ കാണാം സ്ലീവ്സിന് വേറെ കളറ്, ബോഡിക്ക് വേറെ കളറ്, അതൊരിക്കലും ചൂസ് ചെയ്യാതിരിക്കും. പിന്നെ ഇവരെന്ന് പറയുന്നത് കൈയുടെ ഇറക്കം, കൈയുടെ ഇറക്കം കുറയ്ക്കാതിരിക്കുക. വണ്ണം ഉള്ളവർക്ക് സ്വാഭാവികമായിട്ടും ചിലവർക്ക് കൈക്ക് വണ്ണം കൂടുതലുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പം കൈയുടെ നമ്മൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വാങ്ങിക്കുമ്പോഴോ നമ്മൾ കൈയുടെ ഇറക്കം കുറയ്ക്കാതിരിക്കുകയാണ് ബെറ്റർ. പിന്നെ അതേപോലെ ഡാർക്ക് ഷെയ്ഡുള്ളതും നമ്മൾ ഉപയോഗിക്കുക. ഇനി വരുന്നത് ഡിസൈൻസ് എങ്ങനെയുള്ളതായിരിക്കണം. അതായത് വണ്ണമുള്ളവർക്ക് ഒരിക്കലും ഹൊറിസോണ്ടൽ ലൈൻസ് ഉപയോഗിക്കാതിരിക്കുക, വെർട്ടിക്കൽ ലൈൻസ് തന്നെ അവർ ചൂസ് ചെയ്യുക. ലൈൻസ് ആ വരുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ചൂസ് ചെയ്യുന്ന ഡ്രസ്സിൽ ലൈൻസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും വണ്ണമുള്ളവർ ഹൊറിസോണ്ടൽ ലൈൻസ് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. വെർട്ടിക്കൽ ലൈൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ പക്ഷേ നീളമില്ലാത്തവരാണെങ്കിൽ വെർട്ടിക്കൽ ലൈൻസ് ഉപയോഗിക്കുന്നതായിരിക്കും അവർക്ക് ബെറ്റർ. പിന്നെ അതേപോലെ തന്നെ ബോർഡേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് സാരി ആവട്ടെ കുർത്തീസ് ആവട്ടെ അതിൻ്റെ ബോർഡേഴ്സ് ഇറക്കം അതായത് നീളം കുറവുള്ളവരും വണ്ണം കൂടുതലുള്ളവരും നമ്മൾ ഞാരോ ബോർഡറുള്ള ഡ്രസ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതായത് രീതി കൂടിയ ബോർഡറാണെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് വണ്ണം തോന്നിക്കത്തേ ഉള്ളൂ. അതായത് നീളം കുറഞ്ഞവരും ആണെങ്കിൽ വീണ്ടും നീളം കുറഞ്ഞതായിട്ട് അവർക്ക് അവരെ ആ രീതിയിലായിരിക്കും നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നാം. പിന്നെ വരുന്നതെന്ന് പറയുന്നത് പിന്നെ ഇനി തയ്ക്കും, അതായത് നമ്മൾ സ്റ്റിച്ചിങ്ങിന് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ സ്ലീവ് എന്ന് പറയുന്നത് ചിലവർ ഷോൾഡറിൻ്റെ മുകളിലോട്ട് അതായത് ആക്കോൾ കറക്റ്റ് ആക്കോളിന് മുകളിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോഴേ ഇവർക്ക് വണ്ണം കൂടുതലായിട്ട് തോന്നി. കറക്റ്റ് ആക്കോൾ ലൈനിൽ തന്നെയാണ് ആ സ്റ്റിച്ച് സ്ലീവിൻ്റെ സ്റ്റിച്ച് വരുന്നതെങ്കിൽ നമുക്ക് വലുതായിട്ട് വണ്ണം തോന്നിക്കത്തില്ല. പിന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് തിരഞ്ഞെടുത്ത് ഇങ്ങനെയുള്ളവർ ലെങ്ത് തിരഞ്ഞെടുക്കുമ്പോൾ ലെങ്ത് കൂട്ടിയെടുക്കുക, അതായത് ടോപ്പിനൊക്കെ ലെങ്ത് കൂടുതലാക്കി ലെങ്ത് കൂടുതലുള്ള ടോപ്പ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഷോർട്ട് ടോപ്പ്
ചിലർക്കും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കും വണ്ണം കൂടുതൽ, ഇല്ലേ? ചിലർക്ക് അപ്പർ ബോഡി ആയിരിക്കും, ഇല്ലെങ്കിൽ ചിലർക്ക് ബട്ടക്സ് അല്ലെങ്കിൽ രണ്ട് കൈകൾക്ക് കാലുകൾക്ക് വണ്ണം കൂടുതലുള്ളവരുണ്ടായിരിക്കും. അങ്ങനെ പല രീതിയിലായിരിക്കും നമ്മുടെ ശരീരപ്രകൃതി, അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലെങ്ത് കൂട്ടിയെടുക്കുക, ഇപ്പോഴും ടോപ്പിന് ലെങ്ത് കൂടുതലുള്ളത് നോക്കിയെടുക്കുക. അതേപോലെ തന്നെ വണ്ണമുള്ളവർ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ മടക്കുകൾ കാണുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ വരുമ്പോഴും ചെറിയ കുറച്ച് ലൂസായിട്ട് തന്നെ ഡ്രസ്സ് ധരിക്കാൻ ശ്രമിക്കുക. പിന്നെ വരുന്നതെന്ന് പറയുന്ന പാൻറ്റ് അവർ തിരഞ്ഞെടുത്താൽ പോലും ചുരി ബോട്ടം അല്ലെങ്കിൽ ലെഗിൻസ് അങ്ങനെയുള്ള തരത്തിലുള്ള വീതി കുറഞ്ഞ പാൻറ്റുകൾ, അതായത് വണ്ണം കൂടുതലില്ലാത്ത പാൻറ്റുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഈ കുഞ്ഞു കുഞ്ഞു ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്, അല്ലേ? അങ്ങനെ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഷോപ്പിൽ പോയി ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സൂട്ട് ആയിരിക്കും. അതുകൊണ്ട് ഇനി വണ്ണമുള്ളവർക്ക് ഇന്ന ഡ്രസ്സ് ഉപയോഗിക്കരുത്, ഇല്ലെങ്കിൽ ഇന്ന ഡ്രസ്സ് ഉപയോഗിച്ചാൽ അത് മോശമാണ് എന്നൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. അതേപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് ആയിട്ടുള്ള ഒരു കുർത്തീസ് ഉണ്ട്, അതായത് നമ്മുടെ വേസ്റ്റ് ലൈനിൻ്റെ ഭാഗം വരുന്നിടത്ത് ചെറിയ ചുരുക്കുകളുള്ള, അന്നേരം അത് ഈ വണ്ണമുള്ളവർക്ക് ഇടുമ്പോഴാണെങ്കിൽ ആ വേസ്റ്റ് ലൈൻ്റെ അവിടെ വരുമ്പോഴുണ്ടല്ലോ വയറ് ഒരുപാട് വയറിൻ്റെ ഭാഗത്തുള്ളതായിട്ട് നമുക്ക് കുറച്ച് വഴുതി എഴുന്നേക്കുന്നതായിട്ട് തോന്നും. അതൊരു അഭംഗി തന്നെയാണ്. അങ്ങനെ ഈ വണ്ണമുള്ളവർക്ക് ഈ ഡിസൈൻ യൂസ് ചെയ്യരുതെന്ന് ഞാൻ പറയും. പക്ഷേ അങ്ങനെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അതായത് നിങ്ങൾ അങ്ങനെയുള്ള ഡ്രസ്സ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ കവിഷേപ്പ്, അതായത് വേസ്റ്റ് ലൈൻ കഴിഞ്ഞ് താഴോട്ട് കവിഷേപ്പിലോട്ട് വരുന്നവർക്ക് ആ ചുരുക്കുകൾ വരുന്നത് നോക്കി നിങ്ങൾ ശ്രദ്ധിച്ച് ആ ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അത് ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുകയേ ഉള്ളൂ, അതായത് വണ്ണം കുറഞ്ഞ് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളെ ടോപ്പ്, അതായത് വണ്ണം, പ്രത്യേകിച്ച് വണ്ണം ഉള്ളവർ ഡ്രസ്സ് എടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഡ്രസ്സ് ധരിക്കാൻ പറ്റും. ഇനി ഇതേപോലെ തുടർന്ന്